ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നൊരു സ്കിൻ കെയർ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങളവർക്കും ഡെയിലി സ്കിൻ കെയർ വീഡിയോ കുറേ ഇട്ടിട്ടുണ്ടല്ലോ എന്ന്. അതൊന്നല്ല കേട്ടോ, ഞാനിപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഫോളോ ചെയ്യുന്ന സ്കിൻ കെയർ ആണ്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ സ്കിന്നിൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നെറ്റിൽ ഒരു പിമ്പിൾ വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം എൻ്റെ ഓയിലി സ്കിന്നാണ്. പിന്നെ എന്താണെന്ന് പറയുക, ഭയങ്കര ഇങ്ങനെ ഓയിലി ആയിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഹിമാലയയുടെ നീം ഫേസ് വാഷാണ് യൂസ് ആക്കുന്നത്. എനിക്ക് പിമ്പിൾ വന്നാൽ ഞാൻ ഇത് ഉറപ്പായിട്ട് ഉപയോഗിക്കും കേട്ടോ. എനിക്ക് അപ്പം തന്നെ പോകുന്ന പോലെ ഫീൽ ചെയ്യാം. അപ്പം തന്നെ മീൻസ് അങ്ങനെയല്ല, രണ്ടു ദിവസത്തിനുള്ളിൽ ആ പിമ്പിൾ പൊക്കോളൂ കേട്ടോ. അപ്പം വേറെ പിമ്പിൾസ് ഒന്നും ഇല്ല. അപ്പം എന്തായാലും ഞാൻ ഹിമാലയയുടെ ഫേസ് വാഷ് യൂസ് ആക്കി നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ഫേസ് വാഷ് ഹിമാലയയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫേസ് വാഷ് ആക്കിയിട്ട് ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് എവോയോത്തിൻ്റെ സ്ക്രബ്ബറാണ് കേട്ടോ. ഞാൻ ലൈഫിൽ ഫസ്റ്റ് സ്ക്രബ് യൂസ് ആക്കിയപ്പോൾ തൊട്ട് ഇത് തന്നെയാണ്. ഇതിൽ നിന്ന് ഞാൻ മാറിയിട്ടേ ഇല്ല. ഫേസ് വാഷ് ഇപ്പോൾ ഹിമാലയ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് വേറെ പലതും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതുപോലല്ല കേട്ടോ, ഈ സ്ക്രബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം തൊട്ട് ഇപ്പം വരെ ഞാൻ എവോയോത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല. എനിക്ക് നല്ല ഇഷ്ടമാണ്. എൻ്റെ മൂക്കിലില്ല, എന്താണെന്നറിയില്ല, തരിത്തരി പോലെ വന്നേക്കുന്നത്. വൈറ്റ് ഹെഡ്സും അല്ല, ബ്ലാക്ക് ഹെഡ്സും അല്ല, വേറെ എന്താ സംഭവം ഒന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ആട്ടോ സ്ക്രബ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ സ്ക്രബ് ചെയ്തിട്ട് കുറേ നാളുകളായി. കുറേ എന്ന് വെച്ചാൽ കുറേ നാളുകളായി. അപ്പം ഞാൻ ഫേസ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും വാഷ് ചെയ്തിട്ടൊക്കെ വന്നു. നല്ല സോഫ്റ്റ് ആയിട്ട് മൂക്ക് ഇങ്ങനെ തൊടുമ്പോഴേക്കും ഇങ്ങനെ പഞ്ഞു പഞ്ഞു പോലെ ഇരിക്കുന്നുണ്ട്. എനിക്ക് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് ഫേസിൽ തൊടാൻ ഭയങ്കര ഇഷ്ടം. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാക്ക് ആണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ക്ലേവ് ഓർഗാനിക്കിൻ്റെ റെഡ് സാൻഡിൽവുഡ് പൗഡറാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് മുൾട്ടാനം വെട്ടി കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ അലോവേര ജെല്ലോ റോസ് വാട്ടറോ ഒക്കെ മിക്സ് ആക്കാം. ഞാനിപ്പോൾ വെള്ളം കേട്ടോ, വെള്ളം മിക്സാക്കി എടുത്ത് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഇതൊക്കെ ഫോളോ ചെയ്യുന്നില്ല. രണ്ടാഴ്ച മീൻസ് ആഴ്ചയിൽ ഒരു ദിവസം കേട്ടോ. നിങ്ങൾ ഡെയിലി ഇതൊന്നും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കരുതല്ലേ. അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. എനിക്ക് അങ്ങനത്തെ കുറച്ച് മടികൾ അസുഖമുള്ളതുകൊണ്ട് അതൊന്നും എന്നെ കൊണ്ട് നടക്കത്തില്ല. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. എന്നിട്ട് ഞാൻ ആ പാക്ക് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമാണെങ്കിൽ, അതായത് ഈ റെഡ് സാൻഡിൽവുഡ് പൗഡർ മാത്രമാണെങ്കിൽ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ പൊള്ളുന്ന പോലെ തോന്നും. അത് ഈ കസ്തൂരി മഞ്ഞൾ ഇടുമ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇത് മിക്സാക്കി ഇട്ടപ്പോൾ കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഫേസിലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇതെന്താ, എനിക്ക് പാട്ടൊക്കെ എന്താ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിറയെ വണ്ടിയാണ്. വണ്ടിയുടെ സൗണ്ടോട് നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ തന്നെ പറയും വല്ലാതെ ഇറിറ്റേറ്റഡ് ആവുന്ന ഈ സൗണ്ട് കേട്ടിട്ട്. അതുകൊണ്ടാണ് ഇപ്പം തന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും വണ്ടികൾ പോകുന്ന സൗണ്ടൊക്കെ. അപ്പോൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഒരുപാടല്ല കേട്ടോ, ഞാൻ പോയി വാഷ് ചെയ്തു. അപ്പോൾ ഇനി അടുത്തത് ഇടാൻ പോകുന്നത് ഒരു ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മുടെ അലോവേര ജെല്ലും റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി മിക്സ് ആക്കിയിട്ട് അതിൽ കുറച്ചേരം മുക്കി വെച്ചതാണ് കേട്ടോ. ആമസോണിൽ നിന്നൊക്കെ നമുക്കൊരു പാക്കായിട്ട് കിട്ടും. അതിൽ ഒരു 10-20 എണ്ണം കാണുമെന്ന് തോന്നുന്നു. ഞാൻ എണ്ണി നോക്കിയില്ല കേട്ടോ ഗൈസ്. ഒരു കുഞ്ഞു ബോളുപോലെ ഉണ്ടാവും. അത് നമ്മൾ ഏതിലായി ഇടാൻ ഉദ്ദേശിക്കുന്നത് അതിൽ കുറച്ചുനേരം സോക്ക് ചെയ്ത് വെക്കുമ്പോഴേക്കും ഡീ പരുവത്തി കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലത്. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ടൊരു 10 മിനിറ്റ് വെച്ചിട്ടില്ല, ഒരു 5 മിനിറ്റൊക്കെ വെച്ചുള്ളൂ. അപ്പോഴേക്കും ഞാൻ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടായിരുന്ന ആ സംഭവങ്ങളൊക്കെ ഫേസിലോട്ട് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് ആക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും ഫേസിലുണ്ടെങ്കിൽ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ തടവി കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, അങ്ങനെ ഇഷ്ടമാണ്. ഇപ്പം മുഖം കഴിയട്ടൊക്കെ വന്നെയാണെങ്കിൽ ആ വെള്ളം ഇങ്ങനെ ഇട്ടാണ് ഞാൻ തടവാറുണ്ട്. അങ്ങനെ അതൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും ഒരു ടോണർ യൂസ് ആക്കുന്നുണ്ട്. മാംസ്കോവിൻ്റെ ടോണറാണ് കേട്ടോ ഇത്. എനിക്കിത് ഇഷ്ടമായി. ഞാൻ ഇത് സ്മെട്ടണിൽ നിന്ന് ട്രയൽ പാക്ക് വാങ്ങിച്ചത് 2-3 വട്ടം ഉപയോഗിച്ചപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അതിട്ട് കൊടുക്കും ഞാൻ എൻ്റെ ഫേസിൽ നന്നായിട്ട് ടോണറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ നമ്മുടെ ഡോട്ട് ആൻഡ് കീൻ്റെ പാക്കിംഗ് കണ്ടിട്ട് നിങ്ങൾ അതാണ് ഓർക്കേണ്ട. ഇതല്ല, ഡോട്ട് ആൻഡ് കീടെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേറെ എൻ്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ടായിരുന്നു, അത് ഞാൻ മുറിച്ചിട്ടുണ്ടായിരുന്നു. മുറിച്ചിട്ട് അതിലുള്ള സംഭവങ്ങളെല്ലാം ഇതിലാക്കി ഞാൻ വെച്ചേക്കുവാണ് കേട്ടോ. അപ്പം തെറ്റിദ്ധരിക്കേണ്ട നിങ്ങൾ, ആ ഏതാണെന്ന് ഞാൻ മറന്നു കേട്ടോ ഗൈസ്. സത്യമായിട്ട് ഞാൻ മറന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേനെ. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഓയിലി ആയിരുന്നെങ്കിലേ, അതൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഇടയ്ക്ക് അങ്ങനെ ഇഷ്ടമാണ്, അന്ന് ഇടയ്ക്ക് അങ്ങനെ ഇഷ്ടാവത്തുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എം കഫേൻ്റെ ഒരു ലിപ് ബാമാണ്. അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എല്ലാ വീഡിയോയിലും ഈ ലിപ് ബാം തന്നെയാണല്ലോ എന്നു.
എന്റെ കയ്യിൽ രണ്ട് ലിബാമ വേറൊന്നുമല്ല, ഞാനങ്ങനെ ഒരുപാട് ഇങ്ങനെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളല്ല. അപ്പൊ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ലിബാം എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അതിൽ ഞാൻ നിൽക്കുന്നു. പിന്നെ ഇത് തീരാറാവുമ്പോഴേ ഞാൻ അടുത്തതിനെ കുറിച്ച് ഇനി ചിന്തിക്കുള്ളൂ, കാരണം ഞാൻ ഒരുപാട് ഇങ്ങനെ പ്രൊഡക്റ്റും കാര്യങ്ങളും ഉപയോഗിക്കാത്ത ആളായതുകൊണ്ട് പിന്നെ വാങ്ങി വെച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ്, ഒരു ടോണർ, ഒരു മോയ്സ്ചറൈസർ, ഒരു ലിപ്പാം, ഇത്രയേ ഉള്ളൂ. ഇടയ്ക്ക് ടോണർ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ.